ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് പറയട്ടെ, ഇന്ന് എനിക്ക് ഞാൻ കുറേ കാര്യങ്ങൾ അന്വേഷിച്ച് അതുപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ രണ്ട് മുഖമുണ്ട്, നല്ല വശങ്ങളും മോശം വശങ്ങളും. ഈ രണ്ട് വശങ്ങളും നമ്മൾ പഠിച്ചിരിക്കണം. എം ജി ശ്രീകുമാറിൻ്റെയും ഭാര്യയുടെയും ഒരു ആൾ നോക്കിക്കണ്ട അവർക്ക് ദോഷമുള്ള വശങ്ങൾ ഞാൻ വീഡിയോ ചെയ്തു. ഇനി ഇവരെ രണ്ട് പേരെയും മനസ്സ് എന്താണെന്ന്, ഇവരെ രണ്ട് പേരെയും ജീവിതം എന്താണെന്ന്, ഇവരെ രണ്ട് പേരെയും വെച്ചിട്ട് നമ്മൾ വീണ്ടും കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ നമുക്ക് ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഒരു സ്വല്പം നെഗറ്റീവുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് പോസിറ്റീവുള്ള വീഡിയോ ആണ്. അപ്പോൾ എം ജി ശ്രീകുമാറും ഭാര്യയും, ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. എം ജി ശ്രീകുമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ദൈവം ഒരുപാട് കഴിവുകൾ വാരിക്കോരി കൊടുത്തു. അതുപോലെ തന്നെ വലിയൊരു കുടുംബത്തിലെ, സംഗീത കുടുംബത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. അദ്ദേഹത്തിൻ്റെ ചേട്ടനാചനെ മഹാനായുള്ളൊരു മ്യൂസിക് ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ മ്യൂസിക് ഡയറക്ടർ ഭാര്യയും കലാകാരിയാണ്. കുടുംബം മൊത്തം കലാകാരന്മാരാണ്. എം ജി ശ്രീകുമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടായിരിക്കാം, അയാളൊരു നല്ലൊരു മനുഷ്യനാണ്. നല്ലൊരു മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് നല്ലൊരു ഹൃദയമുണ്ട്. അതിന് നമ്മൾ ചിന്തിക്കേണ്ട ഒറ്റ കാര്യമാണ്, അദ്ദേഹം നമ്മൾ ദൈവം നമ്മളെ പല സമയങ്ങളിലും പല രീതിയിലും പരീക്ഷിച്ച് അവസാനം നമ്മൾക്ക് ചില സമയങ്ങളിൽ ചിലവരെ കണ്ടുമുട്ടാനും ചിലവരായിട്ട് ഇഷ്ടപ്പെടാനും ചിലവരായിട്ട് സ്നേഹിക്കാനും ഒരു പൂർവ്വജന്മത്തിലെ സൗഹൃദം അവിടെ നിലനിൽക്കും. അതേപോലെ തന്നെയാണ് ഈ ലേഖയായിട്ടുള്ള എം ജി ശ്രീകുമാറിൻ്റെ കണ്ടുമുട്ടലും. അതൊരു ദൈവ നിയോഗമാണ്. ലേഖയുടെ ആദ്യത്തെ ബന്ധം അത് സക്സസ് ആയിരുന്നില്ല, അത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ഈ എം ജി ശ്രീകുമാറിൻ്റെ ശ്രീകുമാറാജനെയും കല്യാണം കഴിക്കാൻ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ള സമയമാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ എം ജി ശ്രീകുമാർ ലേഖേനെ കണ്ടുമുട്ടുന്നത്. ഇതൊക്കെ നമ്മൾ വിചാരിച്ച പോലെ ഇതൊക്കെ ഒരു ദൈവ നിശ്ചയമാണ്. ദൈവം അറിയാണ്ട് ഒരു ഇല പോലും കൊഴിയുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എം ജി ശ്രീകുമാർ ഒരു ഗായകൻ എന്ന് പറഞ്ഞാൽ അവൻ ഈശ്വരന് തുല്യമാണ്. അവൻ ഈശ്വരന് തുല്യമായ ഒരാൾക്ക് മാത്രമേ നന്നായി പാട്ട് പാടാനും ആൾക്കാരെ എൻജോയ് ചെയ്യിക്കാനും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ എം ജി ശ്രീകുമാർ നല്ലൊരു ഗായകനാണ്, നല്ലൊരു മനുഷ്യനാണ്, നല്ല വ്യക്തിത്വമുള്ളൊരു മനുഷ്യനാണ്. എനിക്ക് എം ജി ശ്രീകുമാറിൻ്റെ എല്ലാ പാട്ടുകളും ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പറയട്ടെ, എം ജി ശ്രീകുമാറിൻ്റെ ഒരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കണക്കാക്കുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ഈ ലേഖ എന്ന് പറഞ്ഞുള്ള ആ ഒരു സ്ത്രീ കടന്നു വരുന്നത്. അത് എം ജി ശ്രീകുമാറിൻ്റെ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. എം ജി ശ്രീകുമാർ എന്തൊക്കെ ഭാഗ്യങ്ങളുണ്ടായിൻ്റോ അതിൻ്റെ ഒക്കെ പിന്നിൽ ഈ ലേഖ എന്ന് പറഞ്ഞ ആ ഭാര്യയുടെ നല്ല പ്രാർത്ഥന, അതുപോലെ തന്നെ നല്ല മനസ്സ്, എല്ലാം കൂട്ടിൽ നിന്ന് നിൽക്കുന്ന കാരണമാണ് വെച്ചടി കയറ്റം. എം ജി ശ്രീകുമാർ നമ്മൾ ചെറുക്കാണ്ട ഒരു സ്ഥിതി ഏതെങ്കിലും സ്റ്റേജിൽ കണ്ടിട്ടുണ്ടാകും. പിന്നെ ജനങ്ങൾ പറയുന്ന ഒരു അപവാദം എന്താണ്, അതും ഞാൻ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്ത് അന്വേഷിച്ചു. എം ജി ശ്രീകുമാറിന് എപ്പോഴും ലേഖയ്ക്ക് സംശയമാണ്. അതുകൊണ്ടാണ് കൂടെ നടക്കുന്നത്. ഞാൻ പറയട്ടെ, 101% നമ്മളാ ചിന്ത ശരിയല്ല. അവർ ജീവിതത്തിൽ ഒരുപാട് കാലങ്ങളായിട്ട് കല്യാണം കഴിക്കാണ്ട് ജീവിച്ചു. എം ജി ശ്രീകുമാർ ആരാണെന്നും ഈ എം ജി ശ്രീകുമാറിൻ്റെ ഭാര്യ ആരാണെന്നും ഇവർ രണ്ടുപേരും പരസ്പരം ഒരുപാട് ധാരണ വന്നു. അവരെ ബന്ധം ഒരുപാട് ദൈവം പോലും അസൂയപ്പെടുന്ന പോലെ അരക്കിട്ട് ഉറപ്പിച്ച ബന്ധമാണ് അവരെ. അത് കഴിഞ്ഞിട്ടുള്ള അവർ മൂകാംബികയിൽ പോയി കല്യാണം കഴിച്ചത്. ഇന്നത്തെ കാലത്ത് ഒരു മാസം ഒരു സ്ത്രീയുടെ കൂടെ അവന് ജീവിച്ചു കഴിഞ്ഞാൽ അടുത്ത മാസം പിന്നെ അവൻ വേറെ സ്ത്രീയുടെ കൂടെ പോവുക. അതുപോലെ തന്നെ വേലി കട നടക്കും. ഇതാണ് ഇന്നത്തെ കാലത്തെ ആണുങ്ങളിലെ ആയാലും പെണ്ണുങ്ങളിലെ ആയാലും സ്വഭാവം. ഇതെന്താണ് ഉണ്ടായത്? ഇത്രയും കൊല്ലങ്ങൾ അവർ ഒരുമിച്ച് ജീവിച്ച് ഇവർക്ക് ഇതുപോലുള്ളൊരു കോംബോ അവരുടെ ജീവിതത്തിൽ, ഇവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി ദൈവം നിശ്ചയിച്ച് അതേപോലെ കമ്മ്യൂണിക്കേഷനിൽ അതുപോലെ തന്നെ ആ വൈബ് അവർക്ക് ഉണ്ടായത് കൊണ്ട് മാത്രമാണ് അവർ വീണ്ടും കല്യാണം കഴിച്ച് നമുക്ക് ജീവിക്കാം എന്ന് തീരുമാനിച്ചത്. അപ്പോൾ എം ജി ശ്രീകുമാറിനെ 101% ഞാൻ പറയാം, ഈ ലേഖയ്ക്ക് സംശയമില്ല. കാരണം എം ജി ശ്രീകുമാർ ആരാണെന്ന് ലേഖയ്ക്ക് അറിയാം, ലേഖ ആരാണെന്ന് എം ജി ശ്രീകുമാറിന് അറിയാം. പിന്നെ കൂടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ഭാര്യയും ഭർത്താവാണ്, അവർ തമ്മിൽ അച്ഛനും അമ്മയാണ്,
അവർ നല്ല കൂട്ടുകാരാണ്. എന്ത് കാര്യത്തിനും അവർ നല്ല കൂട്ടുകാരാണ്. നമ്മൾ ഭാര്യ എന്നുള്ള സ്ഥാനം മാറ്റിവെക്കുക. ഭാര്യനെ നമ്മൾ എപ്പോഴും കാണേണ്ടതാരാണ്? നമ്മളെ ഏറ്റവും സൗഹൃദമുള്ള ഒരു ഫ്രണ്ട്സ്. അപ്പോൾ എന്തും തുറന്ന് പറയാം, എന്തും തുറന്ന് പ്രവർത്തിക്കാം, ഒരുമിച്ച് കൈപിടിച്ച് ലോകം മുഴുവൻ സഞ്ചരിക്കാം. ഒരു കാരണവശാലും എം ജി ശ്രീകുമാർ ഒരു സ്ത്രീയുടെ പിന്നാലെ പോകാനോ ഒരു സ്ത്രീയെ സ്നേഹിക്കാനോ ഒരു സ്ത്രീയെ ഒരു പരിപാടി ചെയ്യണമെന്നോ ഒരു ജന്മം പോലും ഈ ജന്മത്തിൽ അദ്ദേഹം അങ്ങനെ ചിന്തിക്കാത്തൊരു വ്യക്തിയാണ്. അദ്ദേഹം ഒന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു നല്ലൊരു ഭർത്താവാണ്, നല്ലൊരു ഗായകനാണ്. അതുപോലെ തന്നെ ഒന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് ഈ എം ജി ശ്രീകുമാറിന് കിട്ടിയിട്ടുള്ള ഭാര്യ ലേഖ എന്ന് ഞാൻ തുറപ്പിച്ച് പറയുന്നു. കേരള ജനത കണ്ടുപഠിക്കണം. അതുപോലെ തന്നെ സിനിമാ ലോകത്തുള്ള പല ആൾക്കാരും കണ്ടുപഠിക്കണം എങ്ങനെയാണ് ഭാര്യയും ഭർത്താവും ജീവിക്കേണ്ടതെന്ന്. പിന്നെയുള്ള ആരോപണം കുട്ടികളില്ല എന്നാണ്. എന്തിനാ ഇന്നത്തെ കാലത്ത് കുട്ടികൾ? ഇന്നത്തെ കാലത്ത് ഒരു കുട്ടി ഉണ്ടായ അപ്പം മുതൽ അച്ഛനമ്മയും പിന്നെ കഷ്ടപ്പെടുന്നതോട് ആ കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. അതിൻ്റെ കൂടെ ഒരു കുട്ടി കൂടി ഉണ്ടായ പിന്നെ ആ കുട്ടിക്ക് വേണ്ടിയിട്ടായി കഷ്ടപ്പാട്. അത് കഴിഞ്ഞ് അതിനെ കാലോ വളരണ കയ്യോ വളരണ നിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ച് കഴിഞ്ഞാൽ പേന അരിക്കും എന്ന് പറഞ്ഞ് വലിയ വലിയ പൈസകൾ ചിലവ് ചെയ്ത് കഷ്ടപ്പെട്ട് അവരെ പഠിപ്പിക്കണ്, അവരെ അസുഖം വന്ന ആശുപത്രിയെ കൊണ്ടുപോകണ്, അവരെ വളർത്തണ്, അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കണ്, എല്ലാവരെക്കാളും നന്നായി ജീവിപ്പിക്കണ്, നല്ല വിദ്യാഭ്യാസം കൊടുക്കണ്, നല്ല ജോലി മേടിച്ചു കൊടുക്കണ്, നല്ലൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുക്കണ്. അതോടുകൂടി കഴിഞ്ഞു. മക്കൾക്ക് അച്ഛനും അമ്മയായിട്ടുള്ള ബന്ധം അതോടുകൂടി കഴിഞ്ഞു. പിന്നെ വരുന്ന പെണ്ണാണ് ആ മകന് ഏറ്റവും വലിയ ദൈവം. ആ പെണ്ണ് പറഞ്ഞാൽ അച്ഛനമ്മേനെ നോക്കൂല, അച്ഛനമ്മേനെ അടിച്ചു പുറത്താക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ എം ജി ശ്രീകുമാറിനും ലേഖയ്ക്കും കുട്ടികളില്ല. പിന്നെ ആരോമലായിട്ടൊരു കുട്ടിയുണ്ട് ലേഖയ്ക്ക് ആദ്യത്തെ ഇതിൽ, അത് മതി. അതിന് പേരക്കുട്ടിയുണ്ട്, അത് മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. ഇന്നത്തെ കാലത്ത് കല്യാണം കഴിക്കണവൻ ഒരു മണ്ടനാന്ന് ഞാൻ പറയും. കല്യാണം കഴിക്കണവൻ ഒരു മഹാമണ്ടനാണ്. അവൻ്റെ ജീവിതം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കല്ലേലിട്ട കലമായി അതോടുകൂടി അവസാനിച്ചു. ഇനി ഒരു ക്രാവ് ഉണ്ടായി കഴിഞ്ഞാൽ അതിനും വളർത്തി വലിയ ജോലിയാക്കി കാര്യങ്ങളാക്കി ഉണ്ടാക്കി കഴിഞ്ഞാൽ അവൻ അതിനേക്കാളും വലിയ മരമണ്ടനായി പിന്നെ എന്നാണ് ഞാൻ പറയുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിലെ കാര്യങ്ങൾ ആലോചിച്ച് ഇന്ന് ഇവിടെ നമ്മുടെ കൺമുമ്പിൽ നടക്കുന്ന കാര്യങ്ങളായിട്ട് അച്ഛൻ മകനടിച്ചു കൊല്ലുന്നു, മകൻ അച്ഛനടിച്ചു കൊല്ലുന്നു, അമ്മൻ അമ്മേനെ മകൻ അടിച്ചു കൊല്ലുന്നു, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നത്. ഇന്നത്തെ കാലത്ത് എം ജി ശ്രീകുമാറും ലേഖയും ജീവിക്കുന്ന പോലെ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലും നിങ്ങളുടെ കയ്യിൽ എത്ര കാശുണ്ടെങ്കിലും നിങ്ങൾ ഇതുപോലൊരു സ്ത്രീനെ കിട്ടിക്കഴിഞ്ഞാൽ ആ സ്ത്രീനെ വിടാണ്ട് ഒപ്പം കൂട്ടി നന്നായി ആ ജീവിതം ഒരു ജീവിതമുള്ള നമുക്ക് എന്ന് വിചാരിച്ച് ആസ്വദിച്ച് ജീവിക്കുക. പിന്നെ ഇവർക്ക് രണ്ടാൾക്കും കല്യാണം വയസ്സാവണ കാലത്ത് ആര് നോക്കാണ്ടാവുന്ന ചോദിക്കും. ഇതിനേക്കാൾ ഈ മക്കൾ നോക്കണേക്കാളും മക്കളുടെ ഭാര്യമാർ നോക്കണേക്കാളും അന്തസ്സായി നോക്കും നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ ഒരു ജോലിക്കാരെ വെച്ച് കഴിഞ്ഞാൽ അവരതിനേക്കാളും നമ്മുടെ കൊടുക്കുന്ന ശമ്പളത്തിനോടുള്ള ആത്മാർത്ഥതയും നമ്മളോട് കാണിക്കും. അങ്ങനെ കാണിക്കുക, അങ്ങനെ ജീവിക്കുക. ഇനിയിപ്പോൾ അവസാനം രണ്ടു പേർക്കും വയ്യാണ്ടായി, ആരും നോക്കാനില്ല, ഇനി ജീവിച്ചു നിന്നിട്ട് എത്ര മരുന്ന് കഴിച്ചാലും എന്തൊക്കെ കഴിഞ്ഞാലും ഇനി ആ ചെറുപ്പം തിരിച്ചു കിട്ടില്ല, നമുക്കിനിയിപ്പോൾ മരിക്കുക തന്നെ വേണ്ട സ്ഥിതിയുള്ളൂ, ആരും ബുദ്ധിമുട്ടിക്കേണ്ട, മരിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുറച്ച് കുരുടാൻ മേടിച്ച് പൊതിഞ്ഞ് കയ്യിലേക്കുക. എത്ര കാശുണ്ടെങ്കിലും ആ കാശുള്ള ആൾക്കാരായാലും ഒരാളും ബുദ്ധിമുട്ടിക്കാണ്ട് അത് രണ്ടുപേരും കൂടി കഴിച്ച് അത് പരിപാടി തീർക്കാം. നമ്മൾ നന്നായി ജീവിച്ചു, ആസ്വദിച്ച് ജീവിച്ചു, നമുക്ക് പ്രായമായി, ഇനി നമുക്ക് അസുഖം വന്നു. ഈ അസുഖത്തിൽ നമുക്ക് മോചനം ഉണ്ടാവില്ല. എല്ലാവർക്കും ഓരോ അസുഖം ഉണ്ടായിട്ടുണ്ട്, എല്ലാവരും മരിക്കുക, അല്ലെങ്കിൽ കാറും ബസ്സും ട്രെയിനൊക്കെ ഇടിച്ച് മരിക്കണം, അങ്ങനെ എല്ലാവരും മരിക്കുന്നില്ലല്ലോ. അപ്പോൾ അസുഖം വന്ന് അവസാന കാലഘട്ടത്തിൽ മക്കളില്ലല്ലോ എന്നുള്ളൊരു വിഷമം വിചാരിച്ച് നിൽക്കേണ്ട കാര്യമില്ല. അവസാനം വരുമ്പോൾ നമ്മൾക്ക് നോക്കാനും നമ്മൾക്ക് നമ്മളെ കൂടെ നിർത്താനും നമുക്ക് അതിനുള്ള പൈസ ഇല്ലാത്ത ആൾക്കാരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി കുരുടെ നിന്ന് കാര്യം അവസാനിപ്പിക്കുക. അതുപോലെ തന്നെ പൈസയുള്ളവരായാലും പിന്നെ വേദനയും കഷ്ടപ്പാടും രോഗം എന്തിനാണ് പിന്നെ ഈ ലോകത്ത് കിടക്കുന്നത്? അടുത്തൊരു ജന്മം നമുക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് കൊണ്ട് സ്ഥലം കാലിയാക്കുക, അതാണ് നല്ലത്. അപ്പോൾ അതുപോലെ തന്നെ കേരളത്തിലുള്ള ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡൈവോഴ്സ് നടക്കുന്നത് കേരളത്തിലാണ്. ഇവരൊക്കെ ഈ എം ജി ശ്രീകുമാറിൻ്റെ ദാമ്പത്യം കണ്ടു പഠിക്കണം. അതായിരിക്കണം നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ സ്ത്രീകളും പുരുഷന്മാരും നോക്കി കാണേണ്ട കാര്യങ്ങൾ. അവരാ വൈബ്, അവരാ സ്നേഹം, അവരിപ്പോഴും നടക്കുന്ന ആ ഒരു എൻജോയ്മെൻ്റ്, അവർ മുഖത്ത് നോക്കിയാൽ അറിയാം അവരത്രയും ആസ്വദിച്ചാണ് അവരുടെ ജീവിതം നടക്കുന്നത്. അവരൊന്നിനും അവർക്കൊരു കുറവില്ല. അവർക്ക് കുട്ടികളില്ലാതെ തന്നെ യാതൊരു പ്രശ്നം അവരുടെ മുഖത്തൊന്നുമില്ല. ഇല്ലാണ്ടിരിക്കാൻ നല്ലത്. സ്വന്തം കാര്യം ചിന്താവുക.
ഒരാളുടെ കാര്യം അന്വേഷിക്കേണ്ട, സ്വന്തമായിട്ട് നിങ്ങൾ സ്നേഹിക്കുക, നിങ്ങളുടെ ആ വൈബ് എന്നും നിലനിൽക്കട്ടെ. നിങ്ങൾ സ്ത്രീ നമ്മുടെ ഈ കേരള സമൂഹത്തിന് നിങ്ങളൊരു മാതൃകാ ദമ്പതികളാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഒരു ജീവിതത്തിൽ ഒരു ആളെക്കുറിച്ച് നല്ലതും പറയും പൊട്ടയും പറയും. അതുപോലെ തന്നെ ഞാൻ എം ജി ശ്രീകുമാറിനെ കുറിച്ച് മക്കളില്ല എന്നുള്ളൊരു അവസ്ഥ മാത്രം പറഞ്ഞുള്ളൂ. എം ജി ശ്രീകുമാറിൻ്റെ ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങളും ഒരുപാട് അപവാദങ്ങളും കേട്ടിട്ടുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം. എന്നിരുന്നാലും അദ്ദേഹം വളരെ ഹാപ്പിയാണ്. കാരണം എന്താണ്? സ്വന്തം ചേട്ടൻ മരിച്ചിട്ട് പോലും അവരെ കുടുംബക്കാർ പോലും ആ മനുഷ്യനോട്, എം ജി ശ്രീകുമാറിനോട് കാണിക്കാനുള്ള ഒരു അത്യാവശ്യം ഒരു രക്തബന്ധത്തിനോട് കാണിക്കുന്ന ഒരു ഇതുപോലും അവരുടെ കുടുംബക്കാർ കാണിച്ചില്ല. അതിലെനിക്ക് ഒരുപാട് വിഷമമുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യണം. ഇപ്പോൾ എം ജി രാധാകൃഷ്ണൻ മരിച്ചപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസം ആശുപത്രിയിൽ വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം വിദേശ രാജ്യത്ത് നിന്ന് എത്രയും പെട്ടെന്ന് എത്തില്ലേ? ദൈവത്തിന് തുല്യമായുള്ള ഒരാളാണ് എം ജി ശ്രീകുമാർ ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന് പോലും അവസാന നിമിഷം ഒന്ന് കാണിച്ചു കൊടുക്കാൻ പോലും ആ കുടുംബക്കാർ തയ്യാറായില്ല എന്ന് പറഞ്ഞാൽ എം ജി ശ്രീകുമാറിനോട് ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് ആ കുടുംബക്കാർ. എം ജി ശ്രീകുമാർ വലിയ ഒരാളെ കൊല്ലോ അല്ലെങ്കിൽ അല്ലെങ്കിൽ പെണ്ണുങ്ങളെ ഗർഭമുണ്ടാക്കി പറഞ്ഞയക്കോ അല്ലെങ്കിൽ അക്കാൻ പോകുമോ അങ്ങനെയുള്ള പേര് ദോഷം ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ലല്ലോ. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയായിട്ട് അദ്ദേഹം ജീവിക്കുന്നത്, അതിനുള്ള അവകാശം അദ്ദേഹത്തിന് ഇല്ലേ? അതിന് വീട്ടിൽ നിന്ന് അടിച്ച് പെണ്ണം വെച്ച് പുറത്താക്കുക ചെയ്യുക, അത് ആ കുടുംബക്കാർ ചെയ്ത ഏറ്റവും വലിയ തെറ്റാന്ന് ഞാൻ പറയും. ഇപ്പോൾ ആ തെറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് അവരാ കുടുംബക്കാർക്ക് ഈ ഇപ്പോഴൊരു മേൽഗതിയിൽ കണ്ടിരിക്കുന്നത്. അത് എം ജി ശ്രീകുമാറിൻ്റെ ശാപം എന്നല്ല, അദ്ദേഹം ഒരാളെ ശാപിക്കുന്ന ആളെന്നല്ല. അപ്പോൾ കുടുംബക്കാർ പോലും എം ജി ശ്രീകുമാറിനെ തള്ളി പറഞ്ഞു. എന്നിട്ട് പോലും എം ജി ശ്രീകുമാർ അവരോട് വിഷമമില്ല, സങ്കടമില്ല. ഇപ്പോഴും ചേട്ടൻ്റെ മോനായിട്ടൊക്കെ സംസാരിക്കും, അവർ വലിയ സ്നേഹത്തിലാണ്. എം ജി ശ്രീകുമാർ ആരോടും വിഷമം കൂടാനോ ദേഷ്യം പെടാനോ മറ്റുള്ള കാര്യങ്ങളൊന്നും എം ജി ശ്രീകുമാറിൻ്റെ ജീവിതത്തിലില്ല. പിന്നെ വലിയൊരു പാട്ടുകാരനാണ്, വലിയൊരു ഗായകനാണ് ഒക്കെ വിചാരിച്ചു കഴിഞ്ഞാലും നമുക്ക് എല്ലാവരോടും നന്നായി എപ്പോഴും പെരുമാറാൻ പറ്റിയില്ല എന്ന് വരും. ചില നേരത്ത് ചില മൂഡൗട്ടുള്ള സമയത്തൊക്കെ ചിലവരൊക്കെ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇത്തിരി വിഷമമൊക്കെ തോന്നിയെന്ന് വരും. അപ്പോൾ അവർക്ക് പറഞ്ഞുണ്ടാക്കുന്നതാണ് അഞ്ജു ശ്രീകുമാറിൻ്റെ ഒരുപാട് തലക്കാനാണ്, ഒരുപാട് ഇതുള്ള ആളാണെന്നൊക്കെ പറയും. പക്ഷേ അദ്ദേഹത്തിൻ്റെ തലക്കനങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അദ്ദേഹം നല്ലൊരു പച്ച മനുഷ്യനാണ്. അപ്പോൾ കേരളത്തിലെ ദമ്പതിമാർ ആദ്യം ചിന്തിക്കേണ്ടത് നിങ്ങൾ എം ജി ശ്രീകുമാറിൻ്റെ കുടുംബജീവിതം കണ്ട് പഠിക്കുക, ഡൈവോഴ്സിലേക്ക് പോകാണ്ടിരിക്കുക, ഭാര്യമാരെ നിങ്ങൾ ഭാര്യമാരായി കാണാണ്ട് സുഹൃത്തായി കാണുക, ആ ബന്ധത്തിലെ ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു പരസ്പര ധാരണ ഉണ്ടായിരിക്കുക, അല്ലാണ്ട് ഇല്ലാത്തത് വിളിച്ചു പറയാണ്ടിരിക്കുക. കാരണം എന്താണ്? ഭർത്താക്കന്മാർക്ക് ഒരു ബന്ധമില്ലെങ്കിലും വിളിച്ചു പറയും ഭാര്യമാരുണ്ടെന്നുള്ളത്, ഭാര്യയ്ക്ക് ഒരു ബന്ധമില്ലെങ്കിലും ഭർത്താക്കന്മാർ വിളിച്ചു പറയും 100 ബന്ധമുണ്ടെന്നുള്ളത്. ഇങ്ങനെയുള്ള പരസ്പര ധാരണ ആദ്യം തന്നെ ഉണ്ടാക്കുക, എന്നാൽ മാത്രമേ ഒരു കുടുംബജീവിതം മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ അതുപോലെ അത്രയധികം വൈബുള്ള അത്രയും പരസ്പര ധാരണയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ചതിക്കില്ല എന്ന് 101% വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു ദമ്പതികളാണ് ശ്രീ എം ജി ശ്രീകുമാറും ഭാര്യയും. അവർ അതുപോലെ തന്നെ ജീവിക്കട്ടെ, ഒരു 200 കൊല്ലം ജീവിച്ചിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, ആ 200 കൊല്ലം എം ജി ശ്രീകുമാർ പാട്ടും പാടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ.